ഗംഭീരമായ ഒരു പുതിയ വ്യവസായ നിയമം കൊണ്ടുവരാൻ പോവുകയാണ് കേരള സർക്കാർ. വ്യവസായ വികസനത്തിന് തടസ്സം നിൽക്കുകയോ വ്യവസായ വികസനത്തിന് എന്തെങ്കിലും തരത്തിലുള്ള പ്രതിബന്ധമുണ്ടാക്കുകയോ വ്യവസായശാലകളിൽ എവിടെയെങ്കിലും കയറി പരിശോധന നടത്തുകയോ വല്ല നിയമലംഘനങ്ങളും ശ്രദ്ധയിൽപ്പെട്ടാൽ അത് കയറി പരിശോധിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥന്മാർ വെട്ടിലാവും. ഇനി ഏതെങ്കിലും തൊഴിലാളി യൂണിയനുകൾ സമരമുണ്ടാക്കുകയോ കൂലി കൂടുതൽ ചോദിക്കുകയോ ചെയ്താൽ, ഇനി അതല്ലെങ്കിൽ അമിതമായി ജോലി എടുപ്പിക്കുകയും കുറഞ്ഞ കൂലി കൊടുക്കുകയും ശമ്പളം കൊടുക്കാതിരിക്കുകയും ഒക്കെ ചെയ്താൽ, ശബ്ദമുയർത്തിയാൽ യൂണിയനുകൾ കുടുങ്ങും, എല്ലാവർക്കെതിരെയും നടപടിയുണ്ടാവും. പുതിയ കാലത്തിനനുസരിച്ച് നിയമങ്ങളെ പൊളിച്ചെഴുതുന്നു എന്നാണ് വകുപ്പ് മന്ത്രി പ്രസ്താവിച്ചിരിക്കുന്നത്. എന്ന് വെച്ചാൽ പഴയ കാലമൊക്കെ മാറി, പഴയ നടപടികളൊക്കെ മാറി. പണ്ട് കാലത്തൊക്കെ നമ്മൾ ഒരുപാട് പോരാടി നേടുത്ത തൊഴിലാളികളുടെ അവകാശമുണ്ട്. ജന്മിത്വത്തിനും ബൂർഷാ നയങ്ങൾക്കും മുതലാളിത്തത്തിനും എതിരായി സമരം ചെയ്തുകൊണ്ട് വളർന്നു വന്ന ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് CPIM, ഇത്തരമൊരു നിയമനിർമ്മാണത്തിലേക്ക് പോകുന്നു എന്നത് ലജ്ജാകരമായ ഒരു കാര്യമാണ്. വ്യവസായികൾക്ക് യാതൊരു പരാതികളും ഉണ്ടാവാൻ പാടില്ല. ആ പരാതികളൊക്കെ ഈ പുതിയ നിയമനിർമ്മാണത്തോട് അവസാനിക്കുമെന്നാണ് പറയുന്നത്. അവർക്കനുകൂലമായ നിലപാടുകൾ ഈ ഗവൺമെൻറ് എടുക്കാൻ പോവുകയാണ്. ഇത് BJP യുടെ ഒരു വലതുപക്ഷ ഗവൺമെൻ്റ് അല്ല ഇത്തരമൊരു നടപടി സ്വീകരിക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നറി കോൺഗ്രസ് ഉൾപ്പെടുന്ന ഒരു ഭരണകൂടവുമല്ല ഇത്തരമൊരു നിലപാടെടുക്കാൻ പോകുന്നത്. കേന്ദ്രത്തിലെ BJP കൊണ്ടുവന്നിട്ടുള്ള തൊഴിലാളി വിരുദ്ധമായ, മുതലാളിത്ത അനുകൂലമായ, കുത്തക മുതലാളിമാർക്ക് അനുകൂലമായ ഒരുപാട് നിയമങ്ങളെ എതിർക്കുന്ന പാർട്ടികളാണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് കാരണമോ കിറ്റക്സ് മുതലാളിയുടെ വിരട്ടൽ. ആ വിരട്ടലിന് മുമ്പിൽ നമ്മുടെ ഗവൺമെൻറ് വിറച്ചുപോയോ? 3500 കോടി രൂപ മുടക്കും എന്നാണ് അയാൾ പറഞ്ഞത്. ആ മുടക്കുവാൻ അദ്ദേഹത്തിൻ്റെ കയ്യിൽ പണമുണ്ടോ? ആന്ധ്രയിൽ പോയി 1000 കോടി മുടക്കാമെന്ന് പറഞ്ഞതിന് മുടക്കാൻ പണമുണ്ടോ എന്ന് അന്വേഷിക്കുന്നതിന് പകരം മുട്ടുവിറയ്ക്കുകയോ? ജനകീയ രാഷ്ട്രീയ പാർട്ടികൾ തെരഞ്ഞെടുത്ത് ഭരണകൂടങ്ങളും അതുപോലെ രാഷ്ട്രീയ പാർട്ടികളുമാണ് ഇങ്ങനെ മുട്ടുവിറച്ചുകൊണ്ട് നിൽക്കുന്നത്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പാർട്ടികളാണിത്. ജനാധിപത്യത്തെ വെല്ലുവിളിക്കുന്ന പാർട്ടികൾ വളർന്നു വന്നാൽ അത് ജനാധിപത്യ പാർട്ടികളെ ആണ് വെല്ലുവിളിക്കുന്നത്, അവർക്കാണ് വെല്ലുവിളിയാവുന്നത്. അത് മനസ്സിലാക്കാതെ കുത്തക മുതലാളിമാർക്ക് വഴിപ്പെടുന്ന ഒരവസ്ഥ എന്തുമാത്രം വ്യസനകരമാണ്, ദുരന്തമാണ്. വ്യവസായ നിയമം എത്രയോ വർഷങ്ങളായിട്ട്, പതിറ്റാണ്ടുകളായിട്ട് നാം നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ, പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങൾ, ആ 100 കണക്കിന് രക്തസാക്ഷികൾ സൃഷ്ടിച്ചുകൊണ്ട് നേടിയെടുത്തിട്ടുള്ള തൊഴിലാളികളുടെ അവകാശങ്ങളാണ് ഇവിടെ ഹനിക്കപ്പെടാൻ പോകുന്നത്. ആ തൊഴിലാളികളോട്, ആ രക്തസാക്ഷികളോടുള്ള ഒരു നേരിയ ബഹുമാനമെങ്കിലും നാം കാണിക്കേണ്ടതുണ്ടായിരുന്നു. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞത് കിറ്റക്സിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന സമീപനങ്ങൾ കേരളത്തിനെതിരായ ഗൂഢാലോചനയാണ് എന്നാണ്. ആ കേരളത്തിനെതിരായ ഗൂഢാലോചന എന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞ കാര്യം ഒരൊറ്റ ദിവസം കൊണ്ട് അട്ടിമറിഞ്ഞുവോ? ഒരൊറ്റ ദിവസം കൊണ്ട് മാറിമറിഞ്ഞുവോ? എത്ര രക്തസാക്ഷികൾ ഇതിൻ്റെ പേരിൽ ഉണ്ടായിട്ടുണ്ട്. ആ അപ്പോൾ തൊഴിലാളികളുടെ അവകാശത്തിന് ഇനി ഒരു വിലയുമില്ലാതാവുകയും ചെയ്യാൻ പോവുകയാണ്. ചുരുക്കി പറഞ്ഞാൽ വർഷങ്ങളായിട്ട് അതിരൂക്ഷമായ സമരങ്ങളിലൂടെ, പോരാട്ടങ്ങളിലൂടെ ഇടതുപക്ഷ സർക്കാർ, ഇടതുപക്ഷ വിഭാഗങ്ങൾ തന്നെ നേടിയെടുത്തിട്ടുള്ള അവകാശങ്ങളാണ് ഇവിടെ രക്തസാക്ഷിയാവാൻ പോകുന്നത്. ഇനി കിറ്റക്സോ? കിറ്റക്സ് മുതലാളിയുടെ ലക്ഷ്യമെന്താണ്? കിറ്റക്സ് മുതലാളിയുടെ ഓരോ പ്രസ്താവനയും കാണിക്കുന്നത് അവർ ഭാവിയിൽ BJP യിലേക്കോ അല്ലെങ്കിൽ വലതുപക്ഷത്തേക്കോ നീങ്ങുമെന്ന് തന്നെയാണ്. ആ രീതിയിലുള്ള പ്രസ്താവനകൾ, മുതലാളിത്ത സമീപനങ്ങൾ, പാർട്ടി ഗ്രാമം പോലെ സ്വന്തം മുതലാളിത്ത ഗ്രാമം പെടുത്തുയർത്തുകയും അവിടെ സ്വന്തം നിയമമുണ്ടാക്കിയെടുക്കുകയും ചെയ്തിട്ടുള്ള ആളുകളാണ്. ജനങ്ങളെയും ജനകീയ പാർട്ടികളെയുമൊക്കെ അവഹേളിച്ചുകൊണ്ടും പുറംകാലുകൊണ്ട് ചവിട്ടി തെറിപ്പിച്ചുകൊണ്ടുമുള്ള ഒരു സംവിധാനം കുറഞ്ഞ സ്ഥലത്താണെങ്കിലും അവർ വളർത്തിക്കൊണ്ടുവന്നിരിക്കുകയാണ്. അതിൻ്റെ ഒരു നടപടിക്രമങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആ സംവിധാനം കുറേ കൂടി വ്യാപകമാക്കാനുള്ള ശ്രമങ്ങളാണ് അവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അവരുടെ പോക്ക് ഭാവിയിൽ BJP യിലേക്ക് തന്നെയാണ്. അത്തരത്തിലുള്ള ഒരു മുതലാളിയുടെ വിരട്ടലിന് മുമ്പിൽ നമ്മുടെ ജനകീയ ഭരണകൂടം ഇത്രയധികം സീറ്റുകൾ വാങ്ങി അധികാരത്തിൽ വന്നിട്ടുള്ള, ബഹുഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നിട്ടുള്ള ഒരു ഗവൺമെൻറ് അടിപ്പെടുകയെന്ന് പറഞ്ഞാൽ അതൊരു ദുരന്തമാണ്.
കഴിഞ്ഞ സാമ്പത്തിക വർഷം 111.7 കോടിയുടെ വിറ്റുവരവ് മാത്രമാണ് ഇവർക്കുണ്ടായിരുന്നത്. നികുതികളെല്ലാം കഴിച്ച് 8.5 കോടി മാത്രമാണ് ലാഭം ഉണ്ടായിട്ടുള്ളത്. മുമ്പത്തെ വർഷം 120 കോടി വിറ്റുവരവുണ്ടായിരുന്നു. അതിൻ്റെയും മുമ്പത്തെ വർഷം 133 കോടി വിറ്റുവരവുണ്ടായിരുന്നു. അവരുടെ അന്നുണ്ടായിരുന്ന ലാഭത്തേക്കാൾ വളരെ കുറഞ്ഞ ലാഭം 18 കോടിയിൽ നിന്ന് അവരുടെ ലാഭം 15 കോടിയായി പടിപടിയായി താഴ്ന്നു വന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് കിറ്റക്സ് ഇത്തരം ഒരു 3500 കോടിയുടെ നിക്ഷേപം എന്ന അടവുമായി രംഗത്ത് വന്നിട്ടുള്ളത്. അത് കാണിച്ച് അവർ 11 രൂപയുണ്ടായിരുന്ന അവരുടെ ഓഹരി വില 17 കോടി വളരെ വളർത്തിക്കൊണ്ടുവരികയും വൻ ലാഭം കൊയ്യുകയും ചെയ്തു. ഇതാണ് അടവ്. ഈ അടവ് മനസ്സിലാക്കാതെ അത് പരിശോധിക്കാതെ നമ്മുടെ ഭരണകൂടവും നമ്മുടെ മാധ്യമങ്ങളും എല്ലാം തന്നെ ഈ കിറ്റക്സ് എന്ന ഒരു മുതലാളിയുടെ അടവുകൾക്ക് മുമ്പിൽ, തന്ത്രങ്ങൾക്ക് മുമ്പിൽ ചൂളി നിൽക്കുന്ന ഒരു കാഴ്ച വളരെ ദയനീയമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ന്യൂസ് ടാഗ് ലൈവ് TV സബ്സ്ക്രൈബ് ചെയ്യുക.